കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ നാളെ പൊതുബജറ്റ് അവതരിപ്പിക്കും രാജ്യത്തിന്റെ സമ്പദ്ഘടന മഹാമാരിക്ക് മുൻപുള്ള സ്ഥിതിയിലേക്ക് എത്തുന്നതായി പാർലമെന്റിൽ വെച്ച സാമ്പത്തിക സർവേയിൽ പറയുന്നു സൂചികയിൽ കേരളം ഒന്നാം സ്ഥാനം നേടി കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ വലിയ പ്രതീക്ഷയോടെയാണ് രാജ്യം കാണുന്നത് തൊഴിലില്ലായ്മ ഇടത്തരം മേഖലയുടെ തളർച്ച ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ സർക്കാരിന് മുന്നിലുണ്ട് ഇവയ്ക്കുള്ള പരിഹാരം നിർമ്മലയുടെ ബജറ്റ് ടാബിൽ ഓഹരി വിറ്റഴിക്കൽ ത്വരിതപ്പെടുത്തൽ കൂടുതൽ സ്വകാര്യ നിക്ഷേപം ആകർഷിക്കാനുള്ള പദ്ധതികളുടെ പ്രഖ്യാപനവും ഉണ്ടാകും ബജറ്റിന് തലേന്ന് പുറത്തിറക്കിയ സാമ്പത്തിക സർവേ സർക്കാരിന് ആത്മവിശ്വാസം നൽകുന്നുണ്ട് നിലവിലെ സാമ്പത്തിക വർഷത്തിൽ രാജ്യം ഒൻപത് ദശാംശം രണ്ട് ശതമാനം വളർച്ച നേടുമെന്നാണ് സാമ്പത്തിക സർവേ പറയുന്നത് അടുത്ത വർഷം വളർച്ച എട്ട് മുതൽ എട്ടര ശതമാനം വരെയാകും കാർഷിക വ്യവസായ സേവന മേഖലകൾ വളർച്ചയുടെ പാതയിലാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു സുസ്ഥിര വികസന സൂചികയിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ മറ്റു സംസ്ഥാനങ്ങളേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചതായി സാമ്പത്തിക സർവേ പറയുന്നു രാജ്യത്തെ തൊണ്ണൂറ്റാറ് നഗരങ്ങളിൽ മലിനീകരണത്തിന് കാരണമാകുന്ന പി എം ടെൻ കണങ്ങളുടെ അളവ് കുറഞ്ഞു കുറഞ്ഞുവരുന്നുണ്ട് എന്നിരുന്നാലും മലിനീകരണം ആശങ്കയായി നിലനിൽക്കുന്നുണ്ടെന്നും സർവേ വ്യക്തമാക്കുന്നു മാതൃഭൂമി ന്യൂസ് ഡൽഹി